Hello friends, welcome back to Jumnus World. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതിൽ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് ബേസിക് നമ്മൾ തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് ഞാനിതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കേക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കപ്പ് വരുന്ന രീതിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ. ചോക്ലേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബട്ടർ ചേർക്കുന്നത് ഇതിന് നല്ലൊരു ഗ്ലേസിങ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ അടുപ്പിൽ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ നിന്നാൽ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്ന സമയത്ത് ചോക്ലേറ്റ് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്ര മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് എങ്ങനെയാണ് ഈ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അല്പം ക്രീം നമ്മുടെ ബോർഡിൽ തന്നെ തേച്ച് കൊടുത്തിരുന്നു കേട്ടോ, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു കേക്കിൻ്റെ ഒരു ലെയറ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട്. അതിനുശേഷം ഞാൻ പാലൽപ്പം, പാൽപ്പൊടി അല്പം ഒരു ഇളം ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ നല്ല പോലെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും, അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് അല്പം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അതും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു ലെയർ വെച്ചു, വീണ്ടും നനച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ക്രീം ചെയ്തു. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ മൂന്ന് ലെയറും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്കോ ചിപ്സ് ഇടുന്നതോടൊപ്പം തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷും കൂടെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയറും കൂടി നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ ക്രീം ചെയ്ത് ഇനി ഇത് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ, നൈഫ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ വെച്ചായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ആയി കിട്ടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നല്ല സ്ക്വയർ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അല്പം ഞാൻ വിപ്പിംഗ് ക്രീമും മറ്റൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് അതിലല്പം കൊക്കോ പൗഡറും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഈ ഒരു ക്രീം. അതാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു ആൻഡ് ലവ് യു. ബൈ.